നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം. ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനോട് പക്ഷപാതം കാണിക്കുന്ന വാർത്തകളാണ് നൽകുന്നതെന്ന വിമർശനമാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലെ 100 ജീവനക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. 100 BBC ജീവനക്കാരും മാധ്യമ മേഖലയിലെ 200 പേരും ചരിത്രകാരന്മാരും നടന്മാരും അക്കാദമിക് വിദഗ്ധരും രാഷ്ട്രീയക്കാരുമെല്ലാം കത്തിൽ ഒപ്പിട്ടു. കൃത്യമായി തെളിവുകളില്ലാത്ത മാധ്യമ പ്രവർത്തന രീതിയെ ഇവർ വിമർശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് BBCയുടെ ഡയറക്ടർ ജനറൽ ടിം ഡേവിക്കും CEO ഡെബോറ ടർണസിനും പ്രതിഷേധക്കാർ കത്തയച്ചു. വാർത്തകൾ നൽകുമ്പോൾ അടിസ്ഥാന പത്രപ്രവർത്തന തത്വങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വാർത്തകളിൽ നീതി, നിഷ്പക്ഷത, കൃത്യത എന്നിവ പാലിക്കണമെന്ന ആവശ്യവും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. സ്വന്തം എഡിറ്റോറിയൽ മാനദണ്ഡങ്ങളുടെ ശോഷണം അതിനെ നിഷ്പക്ഷതയെയും സ്വാതന്ത്ര്യത്തെയും അപകടത്തിലാക്കിയെന്നും കത്തിൽ വ്യക്തമാക്കി. എന്നാൽ ആരോപണങ്ങൾ BBC നിഷേധിച്ചു. നിഷ്പക്ഷമായ വാർത്തകൾ നൽകാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് BBC വക്താവ് നൽകുന്ന വിശദീകരണം. തങ്ങൾ തെറ്റ് വരുത്തുകയോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുമ്പോഴും അത് സുതാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിലേക്കും ലെബനാനിലെ ചില പ്രദേശങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം അർപ്പിക്കട്ടെ. ഗാസയിലേക്കും ലെബനാനിലെ ചില പ്രദേശങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം റിപ്പോർട്ടിംഗിൽ പരിമിതികൾ ഉണ്ടാക്കുന്നു. ഗാസ യുദ്ധത്തിന്റെ കവറേജിന്റെ പേരിൽ നിരവധി ജീവനക്കാർ BBCയിൽ നിന്ന് രാജിവെച്ചതായി ജീവനക്കാർ വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെയും ഫലസ്തീനെയും കുറിച്ചുള്ള റിപ്പോർട്ടിംഗുകൾ സത്യസന്ധമല്ലാത്തതിനാൽ അടുത്ത മാസങ്ങളിൽ പല സഹപ്രവർത്തകരും സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. BBCയുടെ ഭാവിയെക്കുറിച്ച് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. ഫലസ്തീനികൾ എല്ലായ്പ്പോഴും വിശ്വസനീയമല്ലാത്ത ഉറവിടമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് BBCയിലെ പ്രവർത്തകർ പറഞ്ഞു. അതേസമയം പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരം ഇസ്രായേൽ അനുകൂല വാർത്തകളാണ് നൽകുന്നതെന്ന വിമർശനം ആദ്യമായിട്ടല്ല ഉയരുന്നത്. അമേരിക്കൻ മാധ്യമമായ CNN ഇസ്രായേലി സൈന്യം ഗാസയിൽ നടത്തിയ ക്രൂരതകളെ ചെറുതാക്കി കാണിക്കുകയും സൈനികർ നേരിടുന്ന മാനസിക സംഘർഷങ്ങളെ എടുത്തു കാണിക്കുകയും ചെയ്തത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് നയിച്ചിരുന്നു. അതേസമയം ലെബനനിലെ സായുധ സംഘമായ ഹിസ്ബുല്ലയുടെ മുതിർന്ന നേതാവിനെ പിടികൂടിയെന്ന് ഇസ്രായേൽ സൈന്യം. വടക്കൻ ലെബനനിൽ കടന്നുകയറിയാണ് ഇസ്രായേൽ നാവികസേന പിടികൂടിയത്. ഇസ്രായേലിലേക്ക് മാറ്റിയ വ്യക്തിയെ ചോദ്യം ചെയ്തു വരികയാണെന്ന് സൈന്യം അറിയിച്ചു. പിടികൂടിയ ആളുടെ പേര് വെളിപ്പെടുത്താൻ സൈന്യം തയ്യാറായില്ല. ഇസ്രായേലിന്റെ ആക്രമണം സംബന്ധിച്ച് പ്രസ്താവന ഇറക്കിയ ലെബനൻ എന്നാൽ മുതിർന്ന നേതാവിനെ ഇസ്രായേൽ പിടികൂടിയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം സൈനിക നടപടിയെക്കുറിച്ച് ഇസ്രായേൽ പുറത്തുവിട്ടതിന് പിന്നാലെ ലെബനീസ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ച പ്രധാനമന്ത്രി നജീബ് മിഗാട്ടി ഇസ്രായേലിനെതിരെ UN രക്ഷാസമിതിയിൽ പരാതി നൽകാൻ ആവശ്യമുന്നയിച്ചു. ലെബനനിൽ നിന്ന് 30 കിലോമീറ്റർ വടക്കുള്ള ബർഡ്രൂണിൽ സേന ഇറങ്ങി ലെബനീസ് പൗരനെ പിടികൂടിയെന്ന് 2 ലെബനീസ് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. സൈനിക നടപടിയെക്കുറിച്ച് ഇസ്രായേൽ പുറത്തുവിട്ടതിന് പിന്നാലെ ലെബനീസ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ച പ്രധാനമന്ത്രി നജീബ് മിഗാട്ടി ഇസ്രായേലിനെതിരെ UN രക്ഷാസമിതിയിൽ പരാതി നൽകാൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.